എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പറമ്പിലും പാടത്തൊക്കെ ഒരുപാട് ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ, ഈ ബീർ ബോട്ടിലൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടൊരു പൂച്ചട്ടി തയ്യാറാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ബോട്ടിൽ മാത്രം മതി, കുറച്ച് സിമെൻറ്റും ഒത്തിരി കുറച്ച് മണലും ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു പൂച്ചട്ടി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഇത് നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ബിയർ ബോട്ടിൽ. ഈ കപ്പിന് 2.5 കപ്പ് മാല എടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു ഫുൾ കപ്പ് സിമെൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ വെള്ളം ചെന്ന് ലൂസാക്കി എടുക്കുക. ലൂസുണ്ടത് ഉണ്ടാ, ഈ ഒരു വെള്ളത്തിൻ്റെ വെള്ളം വെച്ചിട്ട് ഇതേ ഒരു പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ളൊരു പാത്രമാണ് നമ്മൾ ഇതിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ, നമ്മളിവിടെ കരി ഓയിലുണ്ട്, അതൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നന്നായിട്ട് കുറച്ച് കരി ഓയിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സിമെൻറ്റ് പൊടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അടിഭാഗത്ത്. മുകളിലേക്കൊന്നും വേണ്ട, നമ്മൾ ഇത്രയും ഭാഗം നിന്ന് കനം സിമെൻറ്റ് വരുള്ളൂ, കുമ്മായിടുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് മാത്രം കുറച്ച് സിമെൻറ്റ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ആ ലൂസാക്കി എടുത്ത കുമ്മായി ഉണ്ടല്ലോ, അത് കുറച്ച് കുറേശ്ശെ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് കനത്തിൽ ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക ഈ പാത്രത്തിൻ്റെ അടിയിൽ. ഒന്ന് പാത്രം ഒന്ന് ശരിക്കും തട്ടി കൊടുത്താൽ എല്ലായിടത്ത് ഒരേപോലെ ആയി കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഓരോ ബോട്ടിലുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കാം. ഒന്നിനോട് ചേർത്തിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഒരേ ലെവലിൽ നിൽക്കണം. മുകൾ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആണോ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളത് ഫുള്ള് അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മേൽഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ശീലകഷ്ണമോ അല്ലെങ്കിൽ ഒരു കയറോ എടുത്തിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് കെട്ടി കൊടുക്കാം, ഒന്ന് അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ കുമ്മായം ലൂസാക്കിയത് ഇതുപോലെ കപ്പിൽ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ സൈഡിലൊക്കെ കുറേ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ കുമ്മായൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു പകുതിയോളം അതിലുണ്ടെക്കും നമ്മൾ ഒഴിച്ച കുമ്മായം. അപ്പോൾ ഇനി ശരിക്കും അതൊന്ന് നമുക്ക് പരത്തി കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ ഒരു കൊള്ളി വെച്ചിട്ടൊന്ന് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കാം. ഈ പാത്രം ഒന്നിങ്ങനെ ശരിക്കും തട്ടി കൊടുത്താൽ തന്നെ എല്ലായിടത്തും ക്ലിയർ ആയിട്ട് ഇറങ്ങും. നമ്മളിത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഒരു രണ്ട് ദിവസം അതിൽ കൂടുതലാണ്, നിങ്ങൾക്ക് എത്ര വെക്കാൻ പറ്റുക അത്രയും ദിവസം വെക്കുക. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ആഴ്ചയോളം ഇത് വെച്ചിട്ടാ, എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കണത്. ഇത് നമ്മളിത് ഇങ്ങനെ എടുത്താൽ തന്നെ ശരിക്കും ഇങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കുപ്പികളെ ജോയിൻ്റ് ഉണ്ടല്ലോ അത് ശരിക്കും ഇതിൻ്റെ അകത്തു നിന്ന് അടച്ചു കൊടുക്കാം. നല്ല വെള്ളം മണ്ണൊന്നും പുറത്തേക്ക് വരാതിരിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ പോയിൻ്റ് ചെയ്യണ മാതിരി ഇങ്ങനെ ശരിക്ക് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ കണ്ട ആ ഗ്യാപ്പൊക്കെ നന്നായിട്ട് അടച്ചിട്ട് നല്ല ഗ്രൗട്ട് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പെയിൻ്റൊക്കെ കൊടുത്തിട്ട് വന്ന് നന്നാക്കി എടുക്കാം. പെയിൻ്റൊക്കെ അടിച്ച് വന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പച്ച കളറുണ്ട്, അത് ഇതിൻ്റെ അടിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൽ ഇതുപോലെ കുറച്ച് കളർ പെയിൻ്റ് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബോട്ടിലുണ്ടല്ല ചെടിച്ചട്ടി ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി വെക്കാം. ഈ ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് വാട്ടർ പ്ലാന്റൊക്കെ വെച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ? നമ്മളെ ബിയർ ബോട്ടിൽ കൊണ്ടുള്ള പൂച്ചട്ടി വെറൈറ്റി ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വ്യത്യസ്തമായിട്ട് രീതിയിൽ പൂച്ചട്ടി നിർമ്മിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.